വട്ടൽ മുളക് പോത്താങ്ങട് മട്ടൻ റെഡി. എത്ര കിലോ വട്ടൽ മുളക് ഉണ്ടാവും? വേമറ ഒരു 5 കിലോ. 5 കിലോ ഉണ്ടാ, 5 ഇല്ലെങ്കിൽ എങ്ങനെന്നുണ്ടെങ്കിലും ഈ ചേട്ടാ എങ്ങനെന്നുണ്ടെങ്കിലും ഒരു 4-5 കിലോ വറ്റൽ മുളകുണ്ട്. പോരാത്തിന് ഈച്ചനാട്ടം വേറെ ആളെ നിർത്തേണ്ട അവസ്ഥയാണല്ലോ. അതെ, പോരാത്തിന് ഒരു 8 കിലോ മട്ടനും ഉണ്ട്. ഏഹ്, ചെറിയ മട്ടനും അതേമാതിരി കുറച്ചധികം വറ്റൽ മുളകും. ഒന്നുമല്ല, മട്ടൻ പെരിപെരി അടിക്കാൻ പോവാണ്. മട്ടൻ പെരിപെരി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അൽഫാം മാതിരി, നമ്മൾ കനലിലല്ല പകരം ഗ്യാസിൻ്റെ ബർണറിലെ അങ്ങനത്തെ സാധനത്തിലൊക്കെ വെച്ചിട്ട് ഒരു സെറ്റ് തരണം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ വറ്റൽ മുളകും ഈ സാധനം വെച്ചിട്ട് ഒരു സെറ്റ് സാധനം അടിക്കാൻ പോവാണ്. പോരെ ഞാനേ ഇത് ശരിയാക്കിട്ട് വരട്ടോ. വറ്റൽ മുളകിൻ്റെ കുറേ ഞെട്ടി പൊട്ടിക്കാണ്ട് അപ്പളേ നമ്മുടെ ഒരു അരപ്പുണ്ട്. വെറും വട്ടൽമുളകും അതേമാതിരി ക്യാപ്സിക്കം, കുറച്ച് പുതിയനടല, ഇഞ്ചി വെളുത്തുള്ളി, അതേമാതിരി സാധാ ഉള്ളി, അങ്ങനത്തെ കുറച്ചൊക്കെ ഇട്ടിട്ട് ഒരു സ്പൈസി മസാല. അത് ഇതിക്ക് പോട്ടെ കേട്ടോ. നമ്മൾ മട്ടൻ്റെ പകുതി എടുത്തുള്ളൂ, കാരണം എന്താ വേവ് പാടുന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ലക്ഷം പാടേ മസാല പോട്ടെ കേട്ടോ. ഓരോത്തിന് നല്ല അരച്ച് വെച്ചാൽ, അരച്ചല്ല പൊടിച്ച് വെച്ചാൽ വട്ടൽമുളകും. ഇപ്പം അത്യാവശ്യം എരിഞ്ഞ് 2 ദിവസം നീച്ചു പോരാൻ പറ്റാത്ത രീതിക്കുള്ള സാധനമായിട്ടുണ്ട്. രണ്ട് സൈഡേ മസാല നേരെ സെറ്റായി തേച്ച് പുരട്ടി വെക്കണം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബർണറും കയറ്റാനും വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് മസാല വെച്ചിട്ട് ഇവിടെ റെസ്റ്റ് ആയിരിക്കട്ടെ. അപ്പോൾ ബർണർക്കുള്ള ഗ്രില്ലാണ്. അപ്പോൾ മട്ടൺ ബർണറുമ്പിക്ക് കയറ്റാൻ പോണേണ്. നല്ല ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇരിക്കട്ടെ. സമയം ഉണ്ടോ? വാങ്ങി കൊടുക്കുന്ന സമയമായി. വെച്ചിട്ട് നമ്മൾ കുറേ നേരമായി. എന്താ, ഏറെക്കുറെ ചുങ്ങിക്കൂടി ഇരിക്കുന്നുണ്ട്. ഒരു സൈഡ് മറച്ചിട്ട് ചെറുതായിട്ട്, ഇനി മറ്റേ സൈഡും മറച്ചിടണം. ഒന്ന് പെയിൻ്റ് അടിക്കണം ആദ്യം. മറച്ചിടണം, മറച്ചിടണം. എല്ല് വലിയ ചൂടുണ്ടാവില്ലൊക്കെ ഇരുന്നു. കയ്യിൽ പോരോ? അതിന് മാത്രം വന്നിടണോ? ഓക്കെ. തീയ കൂട്ടൽ ഒന്ന് ഒന്നടും മുരിഞ്ഞോട്ടെ. എന്തായാലും നമ്മൾ എടുക്കാറായില്ലേ. നമ്മളിപ്പോൾ സ്ലോ കുക്ക് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി മസാല അടിച്ചുകൊണ്ടേ ഇരിക്കും. ഒന്നട കരിഞ്ഞ സംഭവം നമുക്ക് എടുക്കാം. അപ്പം അങ്ങോട്ട് കൂടെ പോന്നാ. അയ്യോ, അപ്പോൾ മട്ടൻ പെരിപെരി പെരിപെരി തന്നെ. അതോ മറ്റേ എന്തായിരുന്ന നമുക്കറിയൂല. പൊട്ടിക്കല്ലേ കാല് പോരും നോക്കട്ടെ ഞാൻ ആദ്യം. അപ്പോൾ പോരാണെങ്കിൽ പോര്. ആ കയ്യൊന്ന് മാറ്റൂ, ഒന്ന് കാണാൻ അറിഞ്ഞു. അല്ല പൊട്ടിക്കണത്. അപ്പോൾ കാല് പോകുന്നുണ്ടോ? എന്തോ ഭാഗ്യം. എടോ, ഇയാളത് കളി കാണിക്കില്ലല്ലോ. ഈ മയനസും പൊക്കി പിടിച്ചിട്ട് സൈഡിൽ നിന്ന് വെച്ചാൽ പോരെ. ആണ്ടോ, അയ്യോ വന്നിട്ടുണ്ടാവൂലേ. വന്നിടണു, പിടിച്ച് പൊട്ടിച്ചപ്പോ വന്നിടണു. എന്താ ണ്ടോ
അത്യാവശ്യം അടിപൊളിയായിട്ട് വെന്തിണു എൻ്റെ ഒരു കണക്കിൽ. ഇനി നോക്കാം. അപ്പൊ ഒരാടിന്റെ എല്ലാ ഭാഗവും ഒരേമാതിരി വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. ടെമ്പർ പറഞ്ഞത് ഓക്കെ. ഇതെങ്ങനെ വേവുക? ഉണ്ടാവും ചണ്ടി പീസ് ഉണ്ടാവില്ല, കൂടെ ചണ്ടി പീസ് ഉണ്ടാവില്ല, അതേമാതിരി ഇതിനും ചണ്ടി പീസ് ഉണ്ടാവും. എന്ന് വെച്ചിട്ട് ഫുള്ള് ജഡ്ജ് ചെയ്യാൻ പാടില്ല അല്ലേ? ഇഞ്ചി ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് പറഞ്ഞോടുക്കേ. ഉള്ളി തോലെ അറിയില്ല. അല്ലാ ഇതെന്നാടുന്നാലും കിട്ടോ? രണ്ട് പീസാണോ? അവിടെ വൃത്തിക്ക് രണ്ട് പീസാണ്. അവിടെ ഞാൻ ഞം 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 ഇന്ന് കടിച്ചിരിക്കേണ്ടി വരും. ഒന്നും പറ്റില്ല. ഇവിടെ നിന്നൊരു പീസ് പോരോ? ആ പോണോ? അയ്യോ ശരിയല്ലേ ചോദിച്ചോ. നാരൊക്കെ ഉണ്ടാവും, നമ്മള് ഗ്രില്ല് ചെയ്തല്ലേ. ഒഴി നല്ല തിക്ക് മയാണ്. ആ മതി 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 മതി. ഔഫ് എന്താ അധികമാണ്. ഉണ്ട് കാണാം. അടിപൊളിയെ വേവും ചെയ്യുന്നു പറയത്തിന്. അടിപൊളി പറഞ്ഞാ ഇവിടെവാ മട്ടൻ ഗ്രില്ലാണ്. ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പുഴുങ്ങിയാൽ തന്നെ അത്യാവശ്യം ഇതായിട്ടേ വേവുള്ളൂ. പക്ഷേ ഗ്രില്ല് ചെയ്തിട്ട് സാധനം നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നതിലും അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗം അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവും, അത് വെച്ച് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും തിന്നാൻ പറ്റില്ല. ഇതാ കണ്ടോ പീസൊക്കെ ഇതാ. ഞാൻ അതേമാതിരി ഇങ്ങനെ പൊടിച്ചിട്ട് സിമ്പിളായി തിന്നു പോവാം. പക്ഷേ പെരി പെരിന്ന് പേരുള്ളൂ കേട്ടോ. ഏ പേരുണ്ടോ? അത്ര വലിയ തരുമൊന്നുമില്ല. കിട്ടണമെങ്കിൽ എടുത്തോ. ഈ ഭാഗം കേട്ടോ, ചില ഭാഗത്ത് ഓരോ ഭാഗത്ത് ഓരോ ഭാഗമാണ്. ചെറിയ കടന്ന് വെച്ചേക്കണ ഉള്ളിങ്ങി മാറാനൊക്കെ മാറ്റേ. അങ്ങനെ അല്ലയോ, ടേസ്റ്റ് കൂടുന്നതനുസരിച്ച് ചെറിയ കൂടെ തേമ്പളേൻ്റെ അളവ് കൂടും. അല്ലെ ആർത്തി കൂടിയിട്ടല്ലേ. അപ്പോ അപ്പൊ എന്താ പരിപാടി? കുറച്ച് തീർക്കാണ് മട്ടൻ പെരി പെരി ആണ് ഉദ്ദേശിച്ചത്. വലിയ വെട്ടൻ മുളക് എത്ര അരച്ചിട്ടും ആരോ ഏരിയ വന്നുള്ളൂ. മട്ടൻ പകുതി കട്ട് ചെയ്ത് ചെയ്യാൻ കാരണം നമ്മൾ നീ അഥവാ ബന്നറുമ്പിൽ വെച്ചിട്ട് മൂഞ്ചി പോയി കഴിഞ്ഞാൽ ബാക്കി ഫുഡ് വേസ്റ്റ് ആണല്ലോ വെച്ചിട്ടാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് കഴിക്കാൻ പറ്റി, വേസ്റ്റായില്ല. ഇത് ഞങ്ങൾ കുറച്ചുകൂടി അപ്പം എങ്ങനെയാണെങ്കിലും ക്യാമറമാനുണ്ട്. ഇന്നത്തെ പരിപാടി ഇവിടെ ചെറുത്തിൽ ലൈക്കിനും ഷെയറിനും സബിനൊക്കെ ഉള്ള ഭാഗം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ സബ്ജെക്ട് ഇറങ്ങി പോവാം. അതെ ആയിരിക്കണോ മലയിലേക്ക് ഇറങ്ങി പോവോ ചാടാനോ?